വയറുകളുടെയോ ടവറുകളുടെയോ സഹായമില്ലാതെ വയർലെസ് അതിവേഗ ഇൻ്റർനെറ്റ് എല്ലാ വീടുകളിലും സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഉടൻ സാധ്യമാകും. സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സേവനങ്ങൾ ഇന്ത്യയിൽ ഉടൻ എത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിനായി റിലയൻസ് ജിയോയുടെ സാറ്റലൈറ്റ് വിഭാഗത്തിനും വൺ വെബിനും തത്സമയ പ്രദർശനത്തിന് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് അനുമതി നൽകി. അതായത് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുകയെന്ന് രണ്ട് കമ്പനികളും വ്യക്തമാക്കും. ഈ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിനെ സാധാ ഇൻ്റർനെറ്റും കേബിൾ ഇൻ്റർനെറ്റിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് നോക്കാം. സാറ്റലൈറ്റ് ടി വി പോലെയാണ് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റും പ്രവർത്തിക്കുന്നത്. വയർലെസ് കണക്ഷൻ ആയതിനാൽ തന്നെ ഇത് സാറ്റലൈറ്റിൻ്റെ സഹായത്തോടെ നിലത്ത് ഇൻസ്റ്റാൾ ചെയ്ത ഒരു ഡിഷിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും തുടർന്ന് ഒരു മോഡം ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് ലഭിക്കുകയും ചെയ്യുന്നു. ഇത് റേഡിയോ തരംഗങ്ങളിലൂടെയാണ് ആശയവിനിമയം നടക്കുന്നത്. സാധാരണ ഡിഷിൻ്റെ സഹായത്തോടെ ഡിഷ് ടി വി കാണുന്നതിന് സമാനമായാണ് ഇതും പ്രവർത്തിക്കുന്നത്. സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് പ്രവർത്തിക്കാനായി ഒരു ഡിഷോ ഉപകരണമോ നൽകുന്നതാണ്. അതിലൂടെ ഏവർക്കും വയർലെസ്സായി നേരിട്ട് തന്നെ നെറ്റ്വർക്ക് സ്വീകരിക്കാൻ കഴിയുന്നതാണ്. ഇനി ഇതിൻ്റെ വ്യത്യാസങ്ങൾ നോക്കുകയാണെങ്കിൽ ധാരാളമുണ്ട്. സാധാരണ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ കേബിൾ ഇൻ്റർനെറ്റിൽ കേബിൾ വയർ വഴി അതിവേഗ ഡേറ്റ ലഭിക്കും. എന്നാൽ ഈ വയർ അബദ്ധത്തിൽ മുറിയുകയോ പൊട്ടുകയോ ചെയ്താൽ ഇൻ്റർനെറ്റ് ലഭിക്കുന്നത് നിലയ്ക്കുന്നതാണ് കേബിൾ ഇൻ്റർനെറ്റിൻ്റെ ആദ്യത്തെ പോരായ്മ. എന്നാൽ സാറ്റലൈറ്റിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ കാര്യം അങ്ങനെയല്ല. ഈ സാങ്കേതിക വിദ്യയിൽ ഇൻ്റർനെറ്റ് ഭൂമിയിൽ നിന്ന് നേരിട്ട് ബഹിരാകാശത്തേക്ക് അയക്കുകയും അത് ഡിഷ് വഴി വയർലെസ് രൂപത്തിൽ നേരിട്ട് നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. കൂടാതെ കേബിൾ ലൈനുകൾ കുറച്ച് സ്ഥലങ്ങളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് ഏത് മുക്കിലും മൂലയിലും ലഭ്യമാണ്. മികച്ച സെല്ലുലാർ ഇൻഫ്രാസ്ട്രക്ചറിൽ നിർമ്മിച്ചിരിക്കുന്നതിനാൽ സേവനത്തിൻ്റെയും വേഗതയുടെയും കാര്യത്തിൽ 5G സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിനേക്കാൾ മുന്നിലാണ്. വേഗത്തിൽ ഡാറ്റ കൈമാറാൻ 5G പ്രാപ്തമാണ്. എന്നാൽ 5G ലഭ്യമല്ലാത്ത അല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഉള്ള ഗ്രാമപ്രദേശങ്ങളിൽ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് മികച്ചതാണെന്ന് തെളിയിക്കുന്നു. സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് ഇപ്പോഴും അതിൻ്റെ പ്രാരംഭഘട്ടത്തിലായതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. സ്പീഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 50 MBPS വരെ ഡൗൺലോഡ് വേഗതയും 14 മുതൽ 25 MBPS വരെ അപ്ലോഡ് വേഗതയും ലഭിക്കുന്നതാണ്. പല റിപ്പോർട്ടുകളിലും എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിൻ്റെ വേഗത 200 MBPS വരെയാണെന്ന് പറയപ്പെടുന്നു. എന്നിരുന്നാലും സാധാരണ ഇൻ്റർനെറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ 50, 100, 200, 300 കൂടാതെ 1 GBPS വരെ വേഗത ലഭിക്കുന്നു. ഇനി ഇവയുടെ ഗുണങ്ങളെയും പോരായ്മകളെയും കുറിച്ച് നോക്കാം. വയർലെസ് നെറ്റ്വർക്ക് ആയതിനാൽ തന്നെ ഇത് എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ കഴിയുമെന്നതാണ് ഒന്നാമത്തെ ഗുണം. കേബിൾ അല്ലെങ്കിൽ ഫൈബർ ലൈനുകളോ ടവറോ ലഭ്യമല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിലും സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് പ്രവർത്തിക്കുമെന്നതാണ് ഇതിൻ്റെ രണ്ടാമത്തെ നേട്ടം. പ്രകൃതി ദുരന്തങ്ങളെ തുടർന്ന് കേടുപാടുകൾ വരാത്തതിനാൽ ഇത് എളുപ്പത്തിൽ വീണ്ടെടുക്കാൻ സാധിക്കും. എന്നാൽ സാധാരണ ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിൽ വളരെയധികം സമയമെടുക്കും. സാധാരണ ഇൻ്റർനെറ്റിനേക്കാൾ ചിലവേറെയായിരിക്കും സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ്. മോശം കാലാവസ്ഥ ഉണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് വേഗതയിൽ പ്രശ്നമുണ്ടാകാം എന്നതാണ് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിൻ്റെ മറ്റൊരു പോരായ്മ. കൂടാതെ സാധാരണ ഇൻ്റർനെറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ നിങ്ങൾക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല. ഇതിനായി നിങ്ങൾക്ക് ഒരു പ്രൊഫഷണലെ തന്നെ ആവശ്യമാണ്.